ഹലോ, പത്ത് സംഭവസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ളോഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. സംഭവം ഞങ്ങളിത് ഒരു ഷോർട്ട് വീഡിയോ ആക്കാന്ന് വെച്ച് എടുത്തതായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നപ്പോൾ ഇതൊക്കെ കുറച്ച് ലോങ് ആയിപ്പോയി. അപ്പം ഞാനിത് ആ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ബാഗൊക്കെ എടുത്തിട്ട് സ്കൂൾക്ക് പോകാൻ നിൽക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇന്നത്തെ എൻ്റെ ലഞ്ചിൻ്റെ റെസിപ്പിയും കൂടി കാണിച്ചതാണെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ കറിവേപ്പില, പച്ചമുളക്, സവാള ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പിടണം. ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം ഇടാൻ, കാരണം നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബ് ഇടുന്നുണ്ട്. അപ്പം മാഗി ക്യൂബിലും ഉപ്പുണ്ടാകും. ഇനി ഇതിലേക്ക് ക്യാരറ്റും ബീൻസും ഇടാം. പിന്നെ ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ ഇടാം, പക്ഷേ നമ്മളതിൽ അതില്ലാത്തതുകൊണ്ട് ക്യാരറ്റും ബീൻസും മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് എൻ്റെ സ്കൂളിലത്തെ ഫ്രണ്ട്സൊക്കെ എൻ്റെ ലഞ്ച് കാണുമ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഫ്രണ്ട്സിനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ മാഗി ക്യൂബ് പകുതി ഇട്ടിട്ടുള്ളൂ, കാരണം ഇത് നമ്മൾ എനിക്കും കിച്ചൂരും വേണ്ടിയിട്ടുള്ള ചോറ് മാത്രമേ റെഡിയാക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് വെന്തൊടയൊന്നും വേണ്ട, ഒന്ന് വാടിയതിന് ശേഷം നമ്മളൊരു മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ചിക്കി എടുക്കണം. പിന്നെ നമ്മളൊരു തക്കാളി മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തക്കാളിയും കൂടി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലയും കൂടി വേണം. അതെന്താന്ന് പറഞ്ഞുതരാം. ഒരു നുള്ള് മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും ബിരിയാണി മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മുളക് പൊടിൻ്റെ പകരം നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഇടാം, പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ലായിരുന്നു കുരുമുളക് പൊടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഇടാം. ഇനി ഇതിലേക്ക് നമ്മളെ ചോറിടുക. ചോറ് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടോ നോക്കുക. ഉപ്പില്ലെങ്കിൽ ഒരു നുള്ള് ഉപ്പിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വേറെ കറികളൊന്നും വേണ്ട, ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അപ്പം ഞങ്ങളിതാ ഇത് ലഞ്ച് ബോക്സിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കിച്ചുവിന് കുറച്ച് ചോറാക്കിയതിന് ശേഷം ബാക്കിയുള്ള ചോറ് മൊത്തം ഞാനാണ് ആക്കിയത്. ബിക്കോസ് എനിക്ക് ചോറ് തികയുള്ള ക്ലാസ് ചെന്നാൽ എല്ലാവർക്കും അത് വേണ്ടി വരും, ഓർക്ക് പോലും തികയില്ല. അതുകൊണ്ട് എനിക്ക് ഞാൻ കുറേ ചോറാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു ചെറിയ സാലഡും കൂടി ഇട്ടിട്ടുണ്ട്. കക്കിരിയും ക്യാരറ്റും പച്ചമുളകും സവാളയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒരു സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ചോറ് ആദ്യം ഒരു ടവലിൽ കെട്ടിയിട്ട് പിന്നെ ഒരു കവറിലിട്ടിട്ടാണ് ബാഗിലേക്ക് വെക്കുക. നമുക്ക് 8:30 ബസ് വരിക, അതുകൊണ്ട് സാവധാനം എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ടൈം ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് മദർസ് പോകണ്ട, കാരണം ഞങ്ങൾക്ക് സ്കൂളും മദർസും ഒന്നിച്ചായതുകൊണ്ട് ഞങ്ങൾ സെപ്പറേറ്റ് മദർസ് പോകാറില്ല. ചോറാക്കിയതിന് ശേഷം നമ്മൾ കിച്ചുവിന് സ്നാക്സ് ആക്കി കൊടുത്തു. ഞാൻ സ്നാക്സ് ഒന്നും കഴിക്കലില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് പുരയിന്ന് ഇറങ്ങി. എനിക്ക് കിച്ചു ചൂടിന് കണ്ടിട്ട് ഞാൻ അവിടെ സ്നീക്കേഴ്സ് നോക്കിയിട്ട് വെള്ളം ഇറക്കിയായിരുന്നു, പക്ഷേ പ്രിൻസിപ്പൾ അതിടാൻ സമ്മതിക്കൂല. അപ്പം നമ്മൾ സലാമൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. രാവിലെ തന്നെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നത്. എന്നുണ്ടാവാനാണ്, സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും ഉണ്ടാവും. ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഇവിടെ ബസ്സിൻ്റെ ചാകര തുടങ്ങുക. ഒന്ന് പോയാൽ ഒന്ന്, ഒന്ന് പോയാൽ ഒന്ന്, അങ്ങനെ ബസ്സുകളിങ്ങനെ തുരുതുരാന്ന് വരും. പക്ഷേ ഞങ്ങളുടെ ബസ് ഇങ്ങനെ വരില്ല, ഞങ്ങൾക്ക് അവിടെ ജംഗ്ഷനിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മളത് ആ ബസ് കാത്തുക്കാണ്. ഞങ്ങൾക്ക് ലൈവ് ലൊക്കേഷൻ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ ബസ് കാത്തുക്കാണ്. പിന്നെ ഇൻ്റെ ഈ നോട്ടം കണ്ടിട്ട് ഞാൻ വായ നോക്കാമെന്ന് വിചാരിക്കും, പക്ഷേ ഞങ്ങൾ വായ നോക്കുകയല്ല. ഞങ്ങൾക്ക് ചെറിയൊരു കാറിൻ്റെ പ്രാന്തുണ്ട്, അതുകൊണ്ട് കാറ് നോക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഇറ്റ്സ് മീ പാത്തൂസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. Thank you.